മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാല് പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി എൽ ഡി എഫ് വിപുലീകരിച്ചു. ലോക് താന്ത്രിക് ജനതാദൾ, കേരള കോൺഗ്രസ് ബി, ജനാധിപത്യ കേരള കോൺഗ്രസ്, ഐ എൻ എൽ എന്നീ പാർട്ടികളെയാണ് ഇടതുമുന്നണിയിലെടുത്തത്. ഐ എൻ എല്ലിനെ സംബന്ധിച്ച് 25 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമുണ്ടായത്. കാൽനൂറ്റാണ്ടായി എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു ഐ എൻ എൽ. ഇടക്കാലത്തിന് ശേഷം ലോക് താന്ത്രിക് ജനതാദളും ഇടതുമുന്നണിയിൽ തിരിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ആശയപരമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന സംവിധാനത്തിലേക്ക് തിരിച്ചു വന്നതിൽ സന്തോഷമുണ്ടെന്ന് എൽ ജെ ഡി നേതാവ് എം പി വീരേന്ദ്രകുമാർ. എം പി എൽ, ജെ ഡി എയും മറ്റു മൂന്ന് പാർട്ടികളെയും എൽ ഡി എഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു വീരേന്ദ്രകുമാർ. വിശാല ഐക്യം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്നത് ബൗദ്ധികമായി തകർക്കുന്ന അടിയന്തരാവസ്ഥയാണ്. പരസ്പരം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് രാജ്യത്തുള്ളതെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മേഘാലയയിൽ ഹനിക്കുള്ളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാനുള്ള ദൗത്യം നിർത്തിയതിൽ പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി. വെള്ളം നിറഞ്ഞ കൽക്കരി ഹനിയിൽ കുടുങ്ങിപ്പോയ 15 പേർ വായു കിട്ടാതെ 2 ആഴ്ചയായി ബുദ്ധിമുട്ടുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രി ബോഗിബീൽ പാലത്തിൽ കയറി നിന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്ത് രസിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി ഉയർന്ന കുതിരശക്തിയുള്ള പമ്പുകൾ എത്തിക്കാൻ പോലും മോദി സർക്കാർ തയ്യാറായില്ല. പ്രധാനമന്ത്രി അവരുടെ ജീവൻ രക്ഷിക്കൂ, ട്വിറ്ററിലൂടെ രാഹുൽ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ പരാമർശിച്ചായിരുന്നു രാഹുലിന്റെ ഫോട്ടോ പരാമർശം. കേരളത്തിന് പിന്നാലെ ഇതര സംസ്ഥാനങ്ങളിലെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളും നിറച്ച് മലയാളി യുവത. ഇതര സംസ്ഥാനങ്ങളിലെ പ്രമുഖ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന മലയാളി യുവാക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അമിത ലഹരി ഉപയോഗം കാരണം മാനസിക രോഗാവസ്ഥയിലാണ് സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരെ രക്ഷിതാക്കൾ ചികിത്സയ്ക്കായി ഇവിടേക്ക് എത്തിക്കുന്നത്. മൈസൂർ രാജവംശം നേരിട്ട് നടത്തുന്ന ബാംഗ്ലൂരുവിലെ ലഹരി വിമുക്ത കേന്ദ്രമായ കടമ്പസിൽ വർഷം തോറും എത്തുന്ന മലയാളി യുവാക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈ വർഷം കേരളത്തിൽ നിന്ന് 24 പേരാണ് ഇവിടെ ചികിത്സയ്ക്കെത്തിയത്. അതിൽ 21 വയസ്സിന് മുകളിലുള്ളവർ 2 പേർ മാത്രമാണുള്ളത്. 10ാം ക്ലാസ് മുതൽ താൻ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയതാണെന്ന് ലഹരി വിമുക്ത ചികിത്സയ്ക്കായി ഇവിടെ എത്തിയ മലയാളി യുവാവ് പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയുള്ള മാസങ്ങളിൽ വിദേശയാത്രകളൊന്നും നടത്തില്ലെന്ന് റിപ്പോർട്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണപരമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായാണ് വിദേശയാത്രകൾ ഒഴിവാക്കിയിരിക്കുന്നതെന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായ പശ്ചാത്തലത്തിൽ പ്രചാരണ പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും ലക്ഷ്യം വെച്ചാണ് വിദേശയാത്രകൾ ഒഴിവാക്കുന്നത്. വരും മാസങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട സുപ്രധാന അന്താരാഷ്ട്ര പരിപാടികളൊന്നും ഇല്ല എന്നതും മറ്റൊരു കാരണമാണ്. യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപരിധി കുറച്ചേക്കുമെന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇക്കാര്യം അറിയിച്ചത്. ഊഹാപോഹങ്ങൾ തള്ളിക്കളയണമെന്നും സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള പ്രായപരിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവുമില്ലെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നേരത്തെ നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം 2022-23 സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ഉയർന്ന പ്രായപരിധി 27 കുറയ്ക്കണമെന്ന ശുപാർശയുള്ളതായി വാർത്തകൾ വന്നിരുന്നു. നിലവിൽ ജനറൽ വിഭാഗത്തിന് 32 ഒ ബി സിക്ക് 35 എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് 37 വയസ്സാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ഉയർന്ന പ്രായപരിധി. ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.